ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും ഗുഹകളുണ്ട്. നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. ചന്ദ്രനിൽ ജീവനുണ്ടോ എന്ന അന്വേഷണം വളരെ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പുതിയ കണ്ടെത്തൽ. ചന്ദ്രന്റെ ഉപരിതലത്തിനടിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ഗുഹാമുഖത്തിന്റെ തെളിവുകളാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. അതിശയിക്കുന്ന വിവരങ്ങളാണിത്. 55 വർഷം മുൻപ് അപ്പോളോ 11 ഇറങ്ങിയ പ്രദേശത്തിന് സമീപമാണ് ഭൂഗർഭ ഗുഹ കണ്ടെത്തിയത്. നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് 250 മൈൽ, ഏകദേശം 400 കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ ഗുഹാമുഖം. കണ്ടെത്തിയതിൽ വെച്ച് ചന്ദ്രനിലെ ഏറ്റവും ആഴമേറിയ കുഴിയിൽ നിന്ന് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കാമത്രേ. മാരെ ട്രാങ്കുലാറ്റിസ് എന്ന് പറയുന്ന, അതായത് സമാധാനത്തിന്റെ കടൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കണ്ടെത്തിയ 200-ലധികം കുഴികളുണ്ട്. ഇതിന് സമാനമായി ലാവാ ട്യൂബിന്റെ തകർച്ചയാണ് ഈ ഗുഹ ഉണ്ടാകുന്നതിന് പിന്നിൽ. നാസയുടെ ലൂണർ റെക്കനസൻസ് ഓർബിറ്ററിന്റെ റഡാർ ഡാറ്റകൾ അവലോകനം ചെയ്താണ് ഗവേഷകർ ഭൂഗർഭ ഗുഹയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കണ്ടെത്തലുകൾ നേച്ചർ ആസ്ട്രോണമി ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഠിനമായ പരിസ്ഥിതിയിൽ നിന്ന് അഭയം നൽകാൻ പ്രദേശത്തിന് സാധിക്കുമെന്നും ചന്ദ്രനിൽ മനുഷ്യന്റെ പര്യവേക്ഷണത്തിന് പച്ചക്കൊടി വീശുന്നതാണ് ഈ പുതിയ കണ്ടെത്തൽ എന്നാണ് നിഗമനം. ഇത് സംബന്ധിച്ച് പഠനം വിപുലീകരിക്കാനാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പദ്ധതിയിടുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിനിടയിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഗുഹ കണ്ടെത്തി എന്ന് പറയുന്നത് മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ അതിശയം നൽകുന്ന വസ്തുത തന്നെയാണ്. ഭാവിയിൽ മനുഷ്യർക്ക് വാസയോഗ്യമായി തീരാൻ ഇടയുണ്ട് എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അപ്പോളോ 11 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് സമീപമാണ് ഈ ഗുഹ. 55 വർഷം മുമ്പ് നീൽ ആംസ്ട്രോങ് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് ഇത്. ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ ദീർഘകാല പര്യവേഷണത്തിന് അനുകൂലമാണത്രേ ഈ സ്ഥലം. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ കുഴിയിൽ നിന്ന് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. 45 മീറ്റർ വീതിയും 80 മീറ്റർ വരെ നീളവുമാണ് ഈ ഗുഹയ്ക്കുള്ളത്. അതായത് 14 ടെന്നീസ് കോർട്ടുകൾക്ക് തുല്യമായ പ്രദേശം. ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 150 മീറ്റർ താഴെയാണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റലിയിലെ ട്രെൻഡോ സർവകലാശാലയിലെ ലോറൻസോ ബ്രൂസോൺ പറയുന്നത് ഈ ഗുഹ ശൂന്യമായ ലാവാ ട്യൂബ് ആണെന്നാണ്. ചന്ദ്രനിൽ സ്ഥിരമായ ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ നാസയ്ക്ക് ലക്ഷ്യമുണ്ട്. ചൈനയും റഷ്യയും ചാന്ദ്ര ഗവേഷണ ഔട്ട്പോസ്റ്റുകൾ തുടങ്ങാനുള്ള താല്പര്യം ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പക്ഷെ കോസ്മിക് വികിരണങ്ങൾ ഏൽക്കാത്ത പരിതസ്ഥിതിയിൽ മാത്രമേ സ്ഥിരമായ ഒരു ബേസ് ചന്ദ്രനിൽ സ്ഥാപിക്കാൻ കഴിയൂ. ഇപ്പോൾ കണ്ടെത്തിയ ഗുഹ പോലുള്ള സ്ഥലങ്ങൾ ബഹിരാകാശ യാത്രികരെ അപകടകരമായ കോസ്മിക് കിരണങ്ങൾ, സൗരവികരണം തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഇടങ്ങളാണ്. അതിനാൽ ഇത്തരം ഗുഹകൾ ബഹിരാകാശ യാത്രികരെ സംബന്ധിച്ച് ഒരു അടിയന്തര ചാന്ദ്ര അഭയകേന്ദ്രമായി രൂപപ്പെട്ടേക്കാം. ഒരു ദശാബ്ദത്തിന് മുൻപാണ് ചാന്ദ്ര ഓർബിറ്ററുകൾ ചന്ദ്രനിൽ ആദ്യമായി കുഴികൾ കണ്ടെത്തിയത്. ഭൂഗർഭ ഗുഹകളായ ലാവ ട്യൂബുകൾ അഗ്നിപർവ്വത പ്രക്രിയകളിലൂടെ രൂപപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സ്കൈലൈറ്റുകളാണ് എന്ന് കരുതപ്പെടുന്നതായി ദ ഗാർഡിയനും റിപ്പോർട്ട് ചെയ്യുന്നു. പ്രശാന്തിയുടെ കടൽക്കുഴിയുടെ അടിയിൽ 10 മീറ്റർ വരെ വീതിയിൽ പാറക്കല്ലുകൾ ചിതറിക്കിടക്കുന്നതായി LROയിൽ നിന്ന് നേരത്തെ എടുത്ത ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാൽ കുഴി അടച്ചതാണോ അതോ മേൽക്കൂര തകർന്ന ലാവാ ട്യൂബ് പോലെയുള്ള ഭൂഗർഭ ഗുഹയിലേക്കുള്ള പ്രവേശന കേന്ദ്രമായി പ്രവർത്തിച്ചതാണോ എന്ന് വ്യക്തമല്ല. ഇനിയും കൂടുതൽ വിവരങ്ങൾ ചന്ദ്രനിലെ ഗുഹയെക്കുറിച്ച് വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ഭൂമിയിലുള്ള ഗുഹ മാത്രമാണ് നമ്മൾ മനുഷ്യർ കണ്ടിട്ടുള്ളത്. ചന്ദ്രനിലെ ഗുഹയെക്കുറിച്ചും സാങ്കല്പികമായ ചിന്തകൾ ഇങ്ങ് ഭൂമിയിൽ ഇരുന്ന് മനുഷ്യരുടെ മനസ്സിൽ രൂപപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. We'll be right back.